ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് കോവൽ കൃഷി ചെയ്യാം. ഈ മഴ സമയത്ത് നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോവൽ. അപ്പോൾ നമുക്ക് ഞാനൊരു രണ്ട് മൂന്ന് കോവൽ കുറച്ച് ദിവസമായിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. ഒരെണ്ണം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്, പിന്നെ ഒന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ കോവൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെക്കാമെന്ന് ചോദിച്ചു. പക്ഷേ ഈ മഴയും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്നും വെക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കോവൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. മറ്റ് കർഷകരായ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോവൽ കൃഷി ചെയ്യാം. അപ്പോൾ കോവൽ കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം മണ്ണ്, നമ്മളെവിടെയാണോ കോവൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മണ്ണിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെടിച്ചട്ടി പോലുള്ള ചെറുത് പാടില്ല, കാരണം ഇത് ഒത്തിരി വലുതാകുന്നതാണ്, ഇതിൻ്റെ വേരുപടലമൊക്കെ ഒത്തിരി പോകുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും തറയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ടെറസിൽ ചെയ്യുന്നവരാണെങ്കിൽ അത്യാവശ്യം വലിയ ബേസിനോ അതുപോലെ പ്ലാസ്റ്റിക് ബേസിനോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ മണ്ണിലാണ് വെക്കുന്നതെങ്കിൽ നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്നതാവാൻ പാടില്ല. വെള്ളക്കെട്ടുണ്ടെങ്കിൽ അത് വാടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല. നല്ല നീർവാർച്ചയുള്ള മണ്ണ് തന്നെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ ഈ മണ്ണിൽ ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണം ആണ് നമ്മളിപ്പോൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മണ്ണ് കുഴിച്ചിട്ടു, അത്യാവശ്യം നല്ല വലിയ ഒരു കുഴി തന്നെ എടുക്കണം. ആ കുഴിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളവും ചെയ്യണം. ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പലരും പല രീതിയിലാണ് ഇത് കിളിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് അവർ നേരെ കുത്തനെ നിർത്തിയാണ് ഇത് കിളിപ്പിച്ചത്. അതേസമയം ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഇങ്ങനെ വട്ടം ഇട്ടാണ് കിളിപ്പിക്കുന്നത്. ഇതിപ്പം മൂന്ന് മുട്ടെങ്കിലും ഒരു കമ്പിൽ നമ്മൾ കോവൽ ഈ കമ്പ് നട്ടാണ് കിളിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വള്ളി, ഈ വള്ളിയിൽ മൂന്ന് മുട്ടെങ്കിലും ഉള്ള വള്ളി വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതുപോലെ മൂന്ന് മുട്ടെങ്കിലുമുള്ള വള്ളി വേണം നമ്മളെടുക്കാൻ. പക്ഷേ ഇതിന് രണ്ട് മുട്ടേ ഉള്ളൂ, കുഴപ്പമില്ല. ഇത് ഞാൻ പറഞ്ഞില്ല അല്പം താമസിച്ച് പോയിരുന്നത്, അതുകൊണ്ട് അതൊന്ന് കിടന്ന് കിളുത്തതാണിത്. അപ്പോൾ ഇതാണ് നമുക്ക് വെക്കേണ്ടത്. അതേസമയം ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതവർ കുത്തനെയാണ് നട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മുട്ട് താഴെ വരത്തക്ക രീതിയിലാണ് അവർ നട്ടിരിക്കുന്നത്. നമ്മളിതിപ്പോൾ മൂന്ന് മുട്ടും താഴെ വരത്തക്ക കിടത്തിയാണ് നടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുഴി റെഡിയാക്കി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വളം ചെയ്യണം. അതിന് നല്ല രീതിയിൽ തന്നെ വളം ചെയ്യണം. ഇപ്പോൾ ഞാൻ ആട്ടൻ കാഷ്ടമാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള വളം ഏതാണോ, നമുക്ക് ആട്ടൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ അല്ലെങ്കിൽ ചാണകം അതുപോലുള്ള ജൈവവളം ഏതും ഉപയോഗിക്കാം. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് എല്ലുപൊടി ഉള്ളതുകൊണ്ട് ഞാൻ എല്ലുപൊടിയും കുറച്ച് വിതറി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മണ്ണിൻ്റെ പുളിമ ഉള്ള മണ്ണാണ്, പുളിരസമുള്ള മണ്ണാണെങ്കിൽ നമ്മൾ കുറച്ച് കുമ്മായി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കുറച്ച് വലുതായതിനു ശേഷം കുമ്മായി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിതൊന്ന് വിരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മണ്ണിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് വെക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു കമ്പാണ് വെക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കവറൊന്ന് പൊട്ടിച്ച്. ഈ കവറൊന്ന് പൊട്ടിച്ച് ഇതിൻ്റെ ഈ മണ്ണ് കൂടുതൽ ടൈറ്റായിട്ടുള്ളതാണെങ്കിൽ അതൊന്ന് ലൈറ്റാക്കി, അതായത് അതിൻ്റെ ആ ഒരു ഒന്നാക്കിയതിന് ശേഷം വേണം നടാനായിട്ട്. അപ്പം ഇതിപ്പം കുത്തനെയാണ് നമ്മൾ നടുന്നത്. അപ്പം കുറച്ച് മണ്ണ് ഇവിടുന്ന് മാറ്റിയതിന് ശേഷം നമ്മളതിനകത്തേക്ക് നട്ടു. അപ്പോൾ നമ്മൾ കുത്തി നിർത്തി, അതിനെ അവിടെ കുത്തി നിർത്തി. ഇവിടെ ഇതിപ്പോൾ നമ്മൾ മൂന്ന് മുട്ടുള്ളതാണ്, നമ്മളിത് കിടത്തിയാണ് നടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വളവിട്ടിട്ട് അതൊന്ന് ഇതൊന്ന് നട്ടു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്തു. കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം നമുക്കിതിങ്ങനെ കിടത്തിയാണ് നടുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കിടത്തി നടാം. പിന്നെ വേറൊരു കാര്യം, ഇതിന് ചെറുതായിട്ടൊന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി. ഒത്തിരി മണ്ണിട്ട് മൂടിക്കളയരുത്. അതൊന്ന് കിളത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മൂടി കൊടുക്കാം.
ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടെണ്ണം നട്ടു. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ മുതൽ നന്നായിട്ട് തന്നെ വളമിട്ട് കൊടുക്കണം. ഇതിന് നന്നായിട്ട് വളവും വേണം, അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ ഉണങ്ങിപ്പോകരുത്, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മഴയാണ്, അപ്പോൾ മഴയുടെ അളവനുസരിച്ച് വേണം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ മഴയാണെങ്കിലും നമ്മുടെ ഈ കോവൽ കൃഷി വളരെ നന്നായിട്ട് തന്നെ നമുക്ക് മഴയത്ത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ചീമക്കൊന്ന നമ്മുടെ നല്ല ഒരു വളമാണ്, ജൈവവളമാണ്. അതുപോലെ തന്നെ നമ്മുടെ നിമാവിരയെ പോലുള്ള വിരകളെയെല്ലാം ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ ചീമക്കൊന്ന എന്ന് പറയുന്നത്. നമ്മളിട്ടു പിന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. ഈ നിമാവിരയ്ക്ക് വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. ഇനി അഥവാ വേപ്പിൻ പിണ്ണാക്ക് തപ്പിപ്പോകണ്ട, ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ലതാണ്, നല്ലൊരു ജൈവവളം കൂടെയാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള ജൈവവളം ഏതാണോ നല്ല രീതിയിൽ തന്നെ ജൈവവളം ചെയ്ത് കൊടുക്കണം. നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെയോ അതുപോലുള്ള പല വളങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് ഇതൊന്നൊഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തക്കാളിയുടെ, അതായത് തക്കാളി പൂവിടുന്ന സമയത്ത് ചെയ്യേണ്ട വളങ്ങളെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ കറിവേപ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, അത് കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളും എല്ലാം തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോയുടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ആ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.